നമസ്കാരം, കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. നിയമം കാത്തു സൂക്ഷിക്കേണ്ട, നിയമത്തിന് വേണ്ടി പടപൊരുതേണ്ട ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ. വീണ്ടും കൊല്ലത്തു നിന്നും അസാധാരണ മരണങ്ങളുടെ വാർത്തയാണ് പുറത്തുവരുന്നത്. ഇപ്പോഴിതാ LLB LLM ഒക്കെ കഴിഞ്ഞ മിടുക്കിയായി 1.5 വർഷം മുൻപ് മാത്രം കല്യാണം കഴിച്ച ഒരു കുട്ടിയുടെ അമ്മയായി ജീവിച്ച ഐശ്വര്യയുടെ മരണവും അതുമായി ബന്ധപ്പെട്ട ചില രേഖകളുമാണ് പുറത്തുവരുന്നത്. ഈ ദുഃഖകരമായ വാർത്തയിൽ നിരവധി തെളിവുകളാണ് ഐശ്വര്യയുടെ ഡയറി കുറിപ്പുകളിലൂടെ പുറത്തുവരുന്നത്. ഇത് ഒരു രോദനമാണ്. ഒരിക്കലും നിയമം കൊണ്ട് നീതി നടപ്പാവില്ല എന്ന ഒരു അഭിഭാഷക തന്നെ സമൂഹത്തോട് വിളിച്ചു പറയുന്ന ദുഃഖകരമായ വാർത്തയാണ് കേരളീയം പുറത്തുവിടുന്നത്. ഡയറി കുറിപ്പിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ്. എന്റെ മരണത്തിന് കാരണം കണ്ണനാണ്. എനിക്ക് എന്ത് സംഭവിച്ചാലും അയാളാണ് ഉത്തരവാദി. എന്നെ അത്രയ്ക്ക് അയാൾ ദ്രോഹിക്കുന്നുണ്ട്. മാനസികമായി അത്രയ്ക്ക് എന്നെ ഉപദ്രവിക്കുന്നു. ഒരാൾക്കും ഇങ്ങനെ വരരുത്. അന്നേ ഡോക്ടർ പറഞ്ഞതാണ്, കേട്ടില്ല. അത് സത്യമാണ്. അയാൾക്ക് അയാളെ മാത്രമേ ഇഷ്ടമുള്ളൂ, വേറെ ആരെയും ഇഷ്ടമല്ല. ആരുടെയും മനസ്സ് അയാൾക്ക് മനസ്സിലാകില്ല. അയാൾക്ക് കുറെ ധാരണയുണ്ട്. അയാൾ അത് വെച്ച് സങ്കല്പിക്കും, എന്നിട്ട് മറ്റേയാൾ അങ്ങനെ ചെയ്യുക എന്ന് വരുത്തി തീർക്കും. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവൻ അയാളാണ്. ആരോടും അയാൾക്ക് സ്നേഹമില്ല, സ്വന്തം സന്തോഷം മാത്രം. അയാൾ എന്റെ സന്തോഷം, എന്റെ ജീവിതം, മനസമാധാനം എല്ലാം നശിപ്പിച്ചു. ഒരു ഭാര്യയ്ക്ക് നൽകേണ്ട ഒന്നും അയാൾ എനിക്ക് നൽകുന്നില്ല. ഒരു പെണ്ണ് ആഗ്രഹിക്കുന്ന ഒരു പരിഗണനയോ സ്നേഹമോ അയാൾക്ക് നൽകുവാൻ സാധിക്കില്ല. ബ്ലൂപ്പറാണ് അയാൾ. അയാൾക്ക് സ്നേഹം എന്താണ് എന്ന് അറിയില്ല, എങ്ങനെ സ്നേഹിക്കണമെന്നും അറിയില്ല. സ്നേഹം കിട്ടാതെ മുരടിച്ചുപോയി മനസ്സ് എന്ന് പറഞ്ഞത് ശരിയാണ്. എന്റെ മരണം കൊണ്ടെങ്കിലും അയാൾക്ക് സ്നേഹത്തിന്റെ വില മനസ്സിലാക്കി കൊടുക്കണേ ദൈവമേ, പ്ലീസ്. ഓരോ ഡേ കഴിയും തോറും കണ്ണേട്ടൻ ഭയങ്കര അഗ്രസീവ് ആവുകയാണ്. എന്നെ കണ്ണേട്ടൻ ഉപദ്രവിക്കുന്ന ടൈമൊന്നും വരുത്തരുതേ. എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ കണ്ണേട്ടന്റെ ലൈഫ് പോകും. അത് വേണ്ട. എനിക്ക് നന്നായി വേദനിക്കുന്നു. ഇന്നാണ് ഫയൽ ചെയ്തത്. എന്റെ താലി വലിച്ചു പൊട്ടിച്ചു. ഒരു വിഷമവും ഇല്ല അയാൾക്ക്. ഞാൻ വെറുത്തുപോയി. ഒരു സന്തോഷമോ സമാധാനമോ ഇല്ല. സ്നേഹമില്ല, കെയറില്ല. കാശ് ചോദിച്ചാൽ അതുമില്ല. എന്നും ഞാൻ വിടുവായ്ത്തരം പറഞ്ഞിട്ടാണ് അടിയാകുന്നത് എന്ന് കണ്ണേട്ടൻ പറയും. ബട്ട് ഇന്നലെ ഞാൻ എന്താണ് അങ്ങനെ പറഞ്ഞത്? ഹീസ് ബിക്കമിങ് മോർ ആൻഡ് മോർ അഗ്രസീവ്. ഹി വിൽ കിൽ മീ ഡെഫിനറ്റ്ലി. ഉണ്ണി വണ്ടി കൊണ്ടു തന്നു. കണ്ണേട്ടനെ കാണുവാൻ നിന്നില്ല. അതിന്റെ ചൊരുക്കുണ്ടാകും. മീൻ വീട്ടിൽ കൊടുക്കാൻ പറഞ്ഞു. തിരിച്ചു കൊടുത്തു വിടാത്തത് എന്ത് എന്ന്. എന്റെ അമ്മ തന്നത് ഞാൻ തിരിച്ചു കൊടുത്തു വിടണം പോലും. കഷ്ടം, പുച്ഛം തോന്നും ചില സമയത്തുള്ള പെരുമാറ്റം. എന്തോ ആകട്ടെ, മൈൻഡ് ആക്കണ്ട. ഞങ്ങളുടെ റിലേഷൻ വാല്യൂ തരാത്തത് കൊണ്ടല്ലേ? നോ പ്രോബ്ലം. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം മനസ്സിലാകും. ഓക്കെ, ബി കൂൾ, ബി കാം. ഐ ഹേറ്റ് ദിസ് ലൈഫ്. ഒരു കുഞ്ഞാകുന്നതിന് മുൻപേ മരിച്ചു പോയിരുന്നുവെങ്കിൽ കുറച്ച് സന്തോഷം തന്നാൽ അതിന്റെ 100 ഇരട്ടി വിഷമം. കണ്ണൻ, ഒന്ന് മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ ഇരിക്കൂ. ഞാൻ മരണപ്പെട്ടാൽ എന്റെ അച്ഛന്റെ അടുത്ത് എന്നെ അടക്കണം.